അൻപത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് കോടി രൂപ ഈ അഞ്ച് വർഷം കൊണ്ട് ചെലവഴിക്കേണ്ടതാണ് അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിച്ച് കുറഞ്ഞ പരിശോധരക്കിൽ വായ്പ സ്വീകരിക്കും അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന വിഹിതം ഇത് നിക്ഷേപിക്കും അങ്ങനെയാണ് ഇതിനുള്ള തുക കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സിൽവർ ലൈൻ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പദ്ധതി പൂർത്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ളത് അഞ്ച് പാക്കേജുകളിലായി നിർമ്മാണം നടക്കും എല്ലാ ദിവസവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തി നടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക രാമെന്നോ പകരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പണി നടക്കും രണ്ട് കൊല്ലം കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാനാകണമെന്നാണ് കാണുന്നത് പിന്നെ മൂന്ന് കൊല്ലം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഇതിന് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പദ്ധതി നമ്മുടെ നാടിന് ആവശ്യമാണ് അപ്പോൾ പദ്ധതി പൂർത്തിയാക്കാൻ സമയം കൂടുതലെടുത്താൽ പദ്ധതിയുടെ ചെലവ് അതിനനുസരിച്ച് വർദ്ധിക്കും എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ പദ്ധതി ആരംഭിച്ചാൽ പൂർത്തിയാക്കുന്നതിനുള്ള ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിൽ നടപടികളുണ്ടാവും പദ്ധതിയുടെ സാങ്കേതികതലം അതിൻ്റെ മേന്മ അതിനെക്കുറിച്ചൊന്നും കൂടുതലായി ഞാനിപ്പോൾ പറയുന്നില്ല അതെല്ലാം ഇവിടെ വിശദമാക്കും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കെല്ലാമുള്ള സംശയങ്ങൾ സ്വാഭാവികമായി ഇവിടെ വിശദീകരിക്കപ്പെടുകയും ചെയ്യും നമ്മുടെ ഇന്ധനങ്ങൾ നൂറ് ശതമാനം പുനരുപയോഗ സാധ്യതയുള്ള ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുക അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി അൻപത്തിരണ്ടാകുമ്പോഴേക്കും അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം ടൺ കാർബൺ ബഹിർഗമനമാണ് ഇല്ലാതാവുക അപ്പോൾ ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങൾ വലിയ തോതിലുള്ള വാഹന തിരക്ക് കുറക്കാനിടയാകുന്നത് അതെല്ലാം ഇതിലൂടെ സംഭവിക്കാൻ പോവുകയാണ് നിർമ്മാണ സമയത്ത് അൻപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാവും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചാൽ പതിനൊന്നായിരം പേർക്ക് തൊഴിൽ നൽകാനുമാകും ഇത്തരം വിശുദ്ധവിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശുദ്ധ വിവരങ്ങൾ കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനാണ് ഈ യോഗം വെച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നുകൊണ്ട് ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം